ഹായ് ഓൾ, ഐ പ്ലസ് ടൈനി സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു മൊഡ്യൂളാണ് യൂണിറ്റ് സിക്സിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബയോളജി അല്ലേ, ഒരു ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് ബയോളജിയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ബയോളജിയുടെ ബയോളജിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബയോളജിക്കലായിട്ട് പല ഡേറ്റാസ് നമ്മൾ കുറേ കളക്ട് ചെയ്യുന്ന കുറേ ഡേറ്റാസൊക്കെ കാണും അല്ലേ, എക്സ്പീരിമെൻസിൻ്റെ ആയാലും അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതായാലും അങ്ങനെ പല ഡേറ്റാസ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിലും ഒക്കെ ഒരുപാട് ഡേറ്റ കളക്ഷൻസ് നമുക്ക് കാണും. ആ ഡേറ്റ കളക്ഷൻസിനെ എല്ലാം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സ്റ്റോർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ബയോളജിയുടെ ഫീൽഡിലുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോളജിയുടെ ഫീൽഡ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നു, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നു. നോക്കാം, ഇപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദറ്റ് ഇസ് എ ബയോളജി പ്ലസ് ഇൻഫോർമേഷൻ ടെക്നോളജി, അതിനെയാണ് നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ്. ദിസ് ദ യൂസ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് ബയോളജി. ബയോളജിക്കൽ ഡേറ്റ അനാലിസിസിനും ഇൻ്റർപ്രറ്റേഷനും അതുപോലെ അതിൻ്റെ സ്റ്റോറേജിനും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നു, ഈ ഇൻഫോർമേഷൻ ടെക്നോളജിയെ യൂസ് ചെയ്യുന്നു. അങ്ങനെ ബയോളജി ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ചേർന്നുള്ളൊരു ഫീൽഡാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ മെത്തേഡ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ടൂൾസ് ഫോർ ബയോളജിക്കൽ ഡേറ്റ അനാലിസിസ്. എന്താണ് ബയോളജിക്കൽ ഡേറ്റ അനാലിസിസിന് വേണ്ട മെത്തേഡ്സും സോഫ്റ്റ്വെയർ ടൂൾസും അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് ബയോളജി ആൻഡ് ബയോളജിക്കൽ ഡേറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സും സോഫ്റ്റ്വെയർ ടൂൾസും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ബയോളജിക്കൽ ഡേറ്റ നമ്മൾ സാമ്പിൾ കളക്ഷൻ നടത്തുക അല്ലെങ്കിൽ ബയോളജി റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിമെൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ഡേറ്റാസ് കളക്ട് ചെയ്യും. ഈ ഡേറ്റാസിനെ എല്ലാം പല മെത്തേഡ്സും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസും ഉപയോഗിച്ച് ഇതിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഇതൊക്കെ നടത്താറുണ്ട്. കാരണം എന്താണ്, നമ്മുടെ വർക്ക് കുറേ കൂടെ, അല്ലാതെ ഇത് ടാബ് നമ്മൾ കോളം വരച്ച് എഴുതി സൂക്ഷിക്കുക അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് നമ്മൾ എന്തിനെ, കമ്പ്യൂട്ടറിനെ കൊണ്ടുവന്നു. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, റിസർച്ച് പേപ്പറുകളെല്ലാം എഴുതി 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 സൂക്ഷിക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി നമുക്ക് അതിനെ എന്തിൻ്റെ ഫീൽഡിലേക്കും യൂസ് ചെയ്യാമെന്നായി, ബയോളജിക്കൽ ഈ അനാലിസിസ് ഡേറ്റ അനാലിസിസിൻ്റെ ഒക്കെ ഫീൽഡിലേക്ക് യൂസ് ചെയ്യാമെന്നായി. അതിനെയാണ് നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ദ സ്റ്റോറേജ് മെയിൻ്റെനൻസ് ആൻഡ് അനാലിസിസ് ഓഫ് ബയോളജിക്കൽ ഡേറ്റ. ബയോളജിക്കൽ ഡേറ്റയുടെ സ്റ്റോറേജിനും മെയിൻ്റെനൻസിനും അനാലിസിസിനും ഒക്കെ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, ഈ ബയോ ഇൻഫോർമാറ്റിക്സിനെ യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ജീനോമിൻ്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ നമുക്കിപ്പോൾ കുറേ ജീനോം സ്ട്രക്ചറുകൾ നമ്മൾ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എടുത്തു, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. മെയിൻ്റെനൻസ് അതുപോലെ അനാലിസിസ് ഇതിനൊക്കെ വേണ്ടി എന്ത് ബയോ ഇൻഫോർമാറ്റിക്സിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ജീനോം സ്ട്രക്ചറ് അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചറ്, മൈക്രോ അറേ, മെറ്റബോളിക് പാത്വേ എക്സെട്ര, ഇതിനെല്ലാം വേണ്ടി നമുക്ക് ഇതിൻ്റെ എല്ലാ സ്റ്റോറേജിനും മെയിൻ്റെനൻസിനും അനലൈസിനും ഒക്കെ വേണ്ടി നമുക്ക് ഇതൊക്കെയാണ് ബയോളജിക്കൽ ഡേറ്റാസ് എന്ന് പറയുന്നത്. ജീനോം സ്ട്രക്ചർ, പ്രോട്ടീൻ സ്ട്രക്ചർ ഒക്കെ എന്താണ് ഓർഗാനിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഡേറ്റ അല്ലെ, ലിവിങ് ആയിട്ടുള്ള ഇതിലുള്ള ഡേറ്റാസിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഡേറ്റാസ് എന്ന് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഈ സ്കോപ്പ് നമ്മൾ പറഞ്ഞു, സ്റ്റോറേജ് മെയിൻ്റെനൻസ് ആൻഡ് അനാലിസിസ് ഓഫ് ബയോളജിക്കൽ ഡേറ്റ. അതിന് എക്സാമ്പിൾസ്, ബയോളജിക്കൽ ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ് ജീനോം സ്ട്രക്ചർ, പ്രോട്ടീൻ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ്, അത് ഏതൊക്കെയാണ്, ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയും. ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എൻ എ അനാലിസിസ് ആണ് ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്റ്റോമിക്സ്. ട്രാൻസ്ക്രിപ്റ്റോമിക്സ് മീൻസ് എന്താണ്, ആർ എൻ എ അനാലിസിസ് ആണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർ എൻ എയുടെ സ്ട്രക്ചർ അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഇതൊക്കെയാണ് ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ട്രാൻസ്ക്രിപ്റ്റോമിക്സ്.
ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എൻ എ അനാലിസിസ് ആണ്. ദെൻ ജീനോമിക്സ്, ജീനോമിക്സ് മീൻസ് വേൾഡ് വൈഡ് 3000 ജീനോമിക്സ് അല്ലെങ്കിൽ ജീനോം അനാലിസിസ് ആണ്. ജീനോമിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്റ്റോണിക്സ് ആൻഡ് ജീനോമിക്സ് ആണ് മേജറായിട്ടുള്ള ആപ്ലിക്കേഷൻ. ജീനോമിക്സ് എന്ന് പറഞ്ഞാൽ ജീനോം, അവൈലബിൾ ആയിട്ടുള്ള ജീനോംസ്, ദാറ്റ് ഇസ് എ വേൾഡ് വൈഡ് 3000 ജീനോമിക്സ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ജീനോം മാപ്പിങ്ങിൽ, സീക്വൻസിൽ, മാനിപ്പുലേഷൻ, ജീൻ എക്സ്പ്രഷൻ ഇതിലൊക്കെ എന്തിനെ യൂസ് ചെയ്യാം, നമുക്ക് ബയോ ഇൻഫോർമേഷൻ ടെക്നോളജിയെ യൂസ് ചെയ്യാം. ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എവല്യൂഷണറി ട്രീസ്, എന്തിനു വേണ്ടിയാണ് ഇതിലൊക്കെ ഇങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്, എവല്യൂഷണറി ട്രീ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറഞ്ഞാൽ ആർ എൻ എ അനാലിസിസ്, ജീനോമിക്സ് എന്ന് വെച്ചാൽ ജീനോം സ്റ്റഡിയാണ്. ദെൻ പ്രോട്ടിയോമിക്സ്, പ്രോട്ടിയോമിക്സ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് പ്രോട്ടീൻസിനെ കുറിച്ചുള്ള അല്ലേ. അപ്പം അമിനോ ആസിഡ് സീക്വൻസിങ് ഓഫ് പ്രോട്ടീൻ, അതാണ് പ്രോട്ടിയോമിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റോമിക്സ് പറഞ്ഞു ആർ എൻ എ അനാലിസിസ് ആണ്, പ്രോട്ടിയോ ജീനോമിക്സ് എന്ന് പറഞ്ഞു അത് ജീനോംസിൻ്റെ അനാലിസിസ് ആണ്. പ്രോട്ടിയോമിക്സിൽ എന്താ ചെയ്യുന്നത്, ആ പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ് സീക്വൻസുകളുടെ ആ ഒരു അനാലിസിസ് ആണ് പ്രോട്ടിയോമിക്സ് എന്ന് പറയുന്നത്. പേജ് മാൽഡി, പേജ് മീൻസ് പോളിയക്രിമലേറ്റ് ജെൽ ഇലക്ട്രോഫോറസിസ്, മാൽഡി ദാറ്റ് ഇസ് എ മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ ഓർ അയണൈസേഷൻ, പിന്നെ സെൽ ഡി സർഫസ് എൻഹാൻസ്ഡ്, ദെൻ എച്ച് പി എൽ സി, എച്ച് പി ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ആൻഡ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, ഇതിലൊക്കെയാണ് നമ്മൾ പ്രോട്ടിയോമിക്സിൻ്റെ യൂസേജ്. അമിനോ ആസിഡ് സീക്വൻസിങ് ഓഫ് എ പ്രോട്ടീൻ, പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ് സീക്വൻസിലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നു, ബയോ ഇൻഫോർമാറ്റിക്സിനെ യൂസ് ചെയ്യുന്നു. ദെൻ മെറ്റബോളിക് റിയാക്ഷൻ സ്റ്റഡി, മെറ്റബോളിക് റിയാക്ഷൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എൻ എം ആർ, ദറ്റ് ഇസ് എ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസനൻസ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് നമ്മൾ സാമ്പിളിനെ ലോഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഇതാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റിസണൻസ്, ദാറ്റ് ഇസ് എൻ എം ആർ. അതിൻ്റെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോസ്കോപ്പി ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യും, ബയോ ഇൻഫോർമാറ്റിക്സ്. ഇപ്പം മെറ്റബോളിക് റിയാക്ഷൻ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നതാണ് എൻ എം ആർ, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് റാഷണൽ ഡ്രഗ് ഡിസൈനിങ് വിത്തൗട്ട് റാൻഡം ടെസ്റ്റിംഗ് എക്സ്പീരിയൻസ്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഡ്രഗ് കണ്ടുപിടിച്ച് നോർമൽ കേസിലാണെങ്കിൽ ഇപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിച്ച് അത് ആദ്യ ഹ്യൂമൻസ് പരീക്ഷിക്കാറുണ്ടോ, ഇല്ല, വല്ല എലികളിലോ അങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുന്നത് അല്ലേ, റാറ്റിലൊക്കെയാണ് പരീക്ഷിക്കുന്നത് അല്ലെ, മങ്കീസിലോ അങ്ങനെയൊക്കെയാണ് പരീക്ഷിച്ചിട്ട് പിന്നെ അത് എന്താണ് സക്സസ് ആണെങ്കിൽ മാത്രമേ ഹ്യൂമൻസിലോട്ട് പരീക്ഷിക്കാറുള്ളൂ അല്ലേ. ഇപ്പോൾ എന്താണ് പല പല എക്സ്പീരിമെൻറ്റുകൾ ഇങ്ങനെ കണ്ടക്റ്റ് ചെയ്തിട്ടാണ് ഇത് കുഴപ്പമില്ല എന്ന് കണ്ടെത്തുന്നത്. പക്ഷേ ഈ ബയോ ഇൻഫോർമാറ്റിക്സിൽ യൂസ് ചെയ്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് റാഷണൽ ഡ്രഗ് ഡിസൈനിങ് മീൻസ് വിത്തൗട്ട് റാൻഡം ടെസ്റ്റിംഗ് എക്സ്പീരിമെൻറ്റ്സ്, അവിടെ എന്താ വേണ്ട, റാൻഡം ആയിട്ടുള്ള ടെസ്റ്റിംഗ് എക്സ്പീരിമെൻറ്റുകളൊന്നും വേണ്ട. ഡെവലപ്പ് ഡ്രഗ് ബേസ്ഡ് ഓൺ ടാർജറ്റ്, ടാർജറ്റ് ബേസ് ചെയ്തിട്ട് തന്നെ എന്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഡ്രഗിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ എക്സ്പീരിമെൻസ് ഒന്നും കണ്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല, ടാർജറ്റിനനുസരിച്ച് ഡ്രഗ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്തിൻ്റെ ഹെൽപ്പോട്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഹെൽപ്പോടുകൂടി. ഓക്കെ, ദെൻ മൈക്രോ അറേ ഡിറ്റക്ട് 1000 ഓഫ് ജീൻ എക്സ്പ്രഷൻ അറ്റ് എ ടൈം. മൈക്രോ അറേ മീൻസ് ഒരു സമയത്ത് തന്നെ ജീനെ 1000 കണക്കിന് ജീൻ എക്സ്പ്രഷനുകളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഇതിനെയാണ് നമ്മൾ മൈക്രോ അറേ എന്ന് പറഞ്ഞാൽ. നോൺ പ്രോബ്സ് ഇൻ എ ചിപ്പ് ഹൈബ്രിഡ് ഡി എൻ എ, നമ്മൾ എന്താണ് ജീൻ എക്സ്പ്രഷൻ ദാറ്റ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള തൗസൻഡ്സ് ഓഫ് ജീൻ എക്സ്പ്രഷനെ ഒരു സമയത്ത് കണ്ടെത്താൻ സഹായിക്കുന്നു ഈ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഹെൽപ്പോടുകൂടി. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡേറ്റാ ബേസ്. അപ്പോൾ എന്താണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബയോ ഇൻഫോർമാറ്റിക്സിനെ കുറിച്ചാണ്. ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ബയോളജിക്കൽ ഫീൽഡിലേക്ക് വരുന്നു, അതിനെയാണ് നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബയോ ഇൻഫോർമാറ്റിക്സ് ഇതിൻ്റെ സ്കോപ്പും ആപ്ലിക്കേഷൻസും ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റാ ബേസസ് ആണ്. എന്താണ് ഡേറ്റാ ബേസ് എന്ന് പറഞ്ഞാൽ, എ ഡേറ്റാ ബേസ് ഇസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റ. ഒരു ഡേറ്റയുടെ സിസ്റ്റമാറ്റിക് കളക്ഷൻ, ഒരു ഡേറ്റ കളക്ട് ചെയ്യണമെന്ന് അതിൻ്റെ സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഡേറ്റ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റാ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡേറ്റാ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റ. ഒരു ഡേറ്റയുടെ സിസ്റ്റമാറ്റിക് കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ
ബേസ് എന്ന് പറയുന്നത്. ഡേറ്റാ ബേസ് മേക്ക് ഡേറ്റ മാനേജ്മെൻറ്റ് ഈസി. അപ്പോൾ എന്താണ്, സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഇപ്പോൾ ഡേറ്റ സിസ്റ്റമാറ്റിക്കായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റയുടെ മാനേജ്മെൻറ്റ് അത് നമ്മൾ ഈസിയാണ്. ഡേറ്റ സിസ്റ്റം എന്താണ്, ഡേറ്റാ ബേസ് മേക്ക് ഡേറ്റ മാനേജ്മെൻറ്റ് ഈസി. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇതിനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഡേറ്റകളെ മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. ദെൻ റിലേഷൻ, ടു ടൈപ്സ് ഓഫ് ഡേറ്റാ ബേസ്, ദറ്റ് ഇസ് ദ റിലേഷണൽ ഡേറ്റാബേസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് ആൻഡ് ബയോളജിക്കൽ ഡേറ്റാബേസസ്. ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള ഡേറ്റാബേസ്. ഇപ്പോൾ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റയുടെ സിസ്റ്റമാറ്റിക് കളക്ഷനാണ്. അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഡേറ്റ മാനേജ്മെൻറ്റ് ഈസിയാക്കാൻ ഹെൽപ്പ് ചെയ്യും സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റാബേസ്. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റാബേസുകൾ, റിലേഷണൽ ഡേറ്റാബേസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് ഉണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ ഡേറ്റാബേസുകളും ഉണ്ട്. അപ്പോൾ ഡേറ്റാബേസ് എന്താണ്? ഇറ്റ് ഇസ് ദ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അത് ഡേറ്റയുടെ മാനേജ്മെൻറ്റ് ഈസിയാക്കുന്നു. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ആണ്. റിലേഷണൽ ഡേറ്റാസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് ഉണ്ട്, അതുപോലെ ബയോളജിക്കൽ, നമുക്ക് പഠിക്കാനുള്ള ബയോളജിക്കൽ ഡേറ്റാബേസുകളെ കുറിച്ചിട്ടാണ്. ബയോളജിക്കൽ അല്ലെങ്കിൽ എന്താണ്, റിലേഷണൽ ഡേറ്റാബേസ് മീൻസ് ഡേറ്റാബേസ് റിലേഷൻഷിപ്പ് ഇൻ ദ ഫോം ഓഫ് ടേബിൾ. ടേബിൾ ഫോമിലുള്ള ഡേറ്റാബേസുകളെ, അല്ലെങ്കിൽ ഡേറ്റാബേസിൻ്റെ റിലേഷൻ ഏത് ഫോമിലായിരിക്കും? ടേബിൾ ഫോമിലായിരിക്കും. ടേബിൾ ഫോമിലാണ് അതിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയും. ടേബിൾ ഓർക്കുക, ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ദ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഓബ്ജക്ട്സ്. ഡേറ്റ എന്തിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്തേക്കും? ഓബ്ജക്റ്റിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ടേബിൾസിൻ്റെ ഫോമിലാണ് റിലേഷണൽ ഡേറ്റാബേസ് എന്നും ഒബ്ജക്റ്റിൻ്റെ ഫോമിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് എന്നും പറയും. ഇനി അടുത്താണ് ബയോളജിക്കൽ ഡേറ്റാബേസ്. ദ മെയിൻ പർപ്പസ് ഓഫ് എ ബയോളജിക്കൽ ഡേറ്റാബേസ് ഈസ് ടു സ്റ്റോർ ആൻഡ് മാനേജ് ബയോളജിക്കൽ ഡേറ്റ. ഇപ്പോൾ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സീക്വൻസിൽ എന്താണ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റയാണ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ. അതെന്താ എളുപ്പമാക്കുന്നത്? ഡേറ്റ മാനേജ്മെൻ്റ് എളുപ്പമാക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ, ദ മെയിൻ പർപ്പസ് ഓഫ് എ ബയോളജിക്കൽ ഡേറ്റാബേസ് ഈസ് ടു സ്റ്റോർ ആൻഡ് മാനേജ് ബയോളജിക്കൽ ഡേറ്റ. ബയോളജിക്കൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ബയോളജിക്കൽ ഡേറ്റാബേസ്. ബയോളജിക്കൽ ഡേറ്റാബേസിൻ്റെ പർപ്പസ് എന്താണ്? ബയോളജിക്കൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇൻഫോർമേഷൻ ലൈക്ക് ബയോളജിക്കൽ സീക്വൻസസ്, സ്ട്രക്ചേഴ്സ്, ബൈൻഡിങ് സൈറ്റ്, മെറ്റബോളിക് ഇൻറ്ററാക്ഷൻസ്, പ്രോട്ടീൻ ഫാമിലീസ് എക്സെട്ര ഇൻ കമ്പ്യൂട്ടർ റീഡബിൾ ഫോംസ്. എന്ന് വെച്ചാൽ എന്താണ്, ദ മെയിൻ പർപ്പസ് ഓഫ് ബയോളജിക്കൽ ഡേറ്റ ഈസ് ടു സ്റ്റോർ ആൻഡ് മാനേജ് ബയോളജിക്കൽ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻസ് ലൈക്ക് ബയോളജിക്കൽ സീക്വൻസസ്. ബയോളജിക്കൽ ഡേറ്റകളെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് ലൈക്ക് ബയോളജിക്കൽ സീക്വൻസസ്, സ്ട്രക്ചേഴ്സ്, ബൈൻഡിങ് സൈറ്റ്, മെറ്റബോളിക് ഇൻറ്ററാക്ഷൻ, പ്രോട്ടീൻ ഫാമിലീസ് എക്സ്ട്രാ ഇന്നെ കമ്പ്യൂട്ടർ റീഡബിൾ ഫോം. ഇതിനെല്ലാം ഒരു കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലാക്കി സ്റ്റോർ ചെയ്ത് മാനേജ് ചെയ്ത് വെക്കുകയാണ് ഏത് ചെയ്യുന്നത്? ബയോളജിക്കൽ ഡേറ്റാബേസുകൾ ചെയ്യുന്നത്. ഇപ്പം ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡേറ്റയായിരിക്കും. ഈസിലി അവൈലബിൾ ആണ്, എല്ലാവർക്കും ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എവിടെ നിന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കാണേലും ഈ ഡേറ്റാസ് ഈസിലി അവൈലബിൾ ആണ്. അത് ഏത് ഫോമിലായിരിക്കും? കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിൽ. അപ്പോൾ ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഡേറ്റയുടെ ഒരു കളക്ഷനാണ്, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും, എവിടെയുള്ള ആൾക്കും അവൈലബിൾ ആയിരിക്കും. അത് ഏത് ഫോമിലായിരിക്കും? കമ്പ്യൂട്ടർ റീഡബിൾ ഫോം. അത് ഓർക്കുക, കളക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡേറ്റയാണ്. ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കമ്പ്യൂട്ടർ റീഡബിൾ ഫോം. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഓഫ് ഡേറ്റാബേസസ് നോക്കാം. പ്രോട്ടീൻ ഡേറ്റാബേസ് ഉണ്ട്, ജീനോമിക് ഡേറ്റാബേസ് ഉണ്ട്, മെറ്റബോളിക് പാത്വേ ഡേറ്റാബേസ് ഉണ്ട്, സ്ട്രക്ചറൽ ഡേറ്റാബേസ്, പ്രോട്ടീൻ ഫാമിലി ഡേറ്റാബേസ് ആൻഡ് ടാക്സോണമി ഡേറ്റാബേസ്. അപ്പോൾ ഡേറ്റാബേസുകൾ ഏതൊക്കെ രീതിയിലുണ്ട്? പ്രോട്ടീൻ ഡേറ്റാബേസ് ഉണ്ട്, നമ്മൾ കണ്ടു, ജീനോമിക് ഉണ്ട്, മെറ്റബോളിക് പാത്വേ ഡേറ്റാബേസ് ഉണ്ട്, സ്ട്രക്ചർ ഡേറ്റാബേസ് ഉണ്ട്, പ്രോട്ടീൻ ഫാമിലി ഡേറ്റാബേസ് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സോണമി ഡേറ്റാബേസുകളും ഉണ്ട്. ദെൻ ടൈപ്പ് ഓഫ് ഡേറ്റാബേസ്, ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് നോക്കാം. പ്രൈമറി ഡേറ്റാബേസ് ഉണ്ട്, സെക്കൻഡറി ഡേറ്റാബേസ് ഉണ്ട്, കോമ്പസിറ്റ് ഡേറ്റാബേസ് ഉണ്ട്. പ്രൈമറി ഡേറ്റയുണ്ട്, സെക്കൻഡറി ഉണ്ട്, അതുപോലെ തന്നെ കോമ്പസിറ്റ് ഡേറ്റാബേസുകളും ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഇപ്പോൾ പ്രൈമറി ഡേറ്റാബേസ് എന്താ, സെക്കൻഡറി ഡേറ്റാബേസ് എന്താന്നൊക്കെ നോക്കാം. അതിന് മുമ്പ് നമ്മൾ ബയോളജിക്കൽ ഡേറ്റാബേസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഡേറ്റാബേസ് എന്താണ്? സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റ, അതിനെയാണ് ബയോളജി ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അത് ബയോളജിക്കൽ ഡേറ്റയുടെ കളക്ഷനാണ് അതിൽ ബയോളജിക്കൽ ഡേറ്റാബേസുകളെന്ന് പറയും. അങ്ങനെയുള്ള ബയോളജിക്കൽ ഡേറ്റയെ
ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ബയോളജിക്കൽ ബയോളജിക്കൽ ഡേറ്റാബേസ്, ഈ ബയോളജിക്കൽ ഡേറ്റാബേസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ബയോളജിക്കൽ ഡേറ്റാബേസ്, സെക്കൻഡറി ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബയോളജിക്കൽ ഡേറ്റാബേസ്. സ്പെഷ്യലൈസ്ഡ് ബയോളജിക്കൽ ഡേറ്റാബേസ്. പ്രൈമറി ബയോളജിക്കൽ ഡാറ്റാബേസ്, സെക്കൻഡറി ബയോളജിക്കൽ ഡാറ്റാബേസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബയോളജിക്കൽ ഡാറ്റാബേസ്. ഇനി പ്രൈമറി ഡാറ്റാബേസിന് നമുക്ക് ന്യൂക്ലിയോടൈഡ് പ്രൈമറി ഡാറ്റാബേസ്, ന്യൂക്ലിയോടൈഡ് പ്രൈമറി ബയോളജിക്കൽ ഡാറ്റാബേസ് എന്നും അതുപോലെ തന്നെ പ്രോട്ടീൻ പ്രൈമറി ഡാറ്റാബേസ് എന്നും തിരിക്കാം. പ്രോട്ടീൻ പ്രൈമറി ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോളജിക്കൽ ഡാറ്റാബേസ്? ബയോളജിക്കൽ ഡാറ്റാബേസുകൾ നമുക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബയോളജിക്കൽ ഡാറ്റാബേസുകൾ എന്ന് തിരിക്കുക. പ്രൈമറി ഡാറ്റാബേസിനെ തന്നെ ന്യൂക്ലിയോടൈഡ് പ്രൈമറി ഡാറ്റാബേസ് ആൻഡ് പ്രോട്ടീൻ പ്രൈമറി ഡാറ്റാബേസ്. ദെൻ സെക്കൻഡറി അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ് സെക്കൻഡറി ഡാറ്റാബേസ് ആൻഡ് പ്രോട്ടീൻ സെക്കൻഡറി ഡാറ്റാബേസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബയോളജിക്കൽ ഡാറ്റാബേസ് പ്രൈമറി, സെക്കൻഡറി, സ്പെഷ്യലൈസ്ഡ്. പ്രൈമറിയെ നമുക്ക് ന്യൂക്ലിയോടൈഡ് പ്രോട്ടീൻ, സെക്കൻഡറി അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ് പ്രൈമറി ഡാറ്റാബേസ് ആൻഡ് പ്രോട്ടീൻ പ്രൈമറി ഡാറ്റാബേസ്. ഇവിടെ എന്താണ് ന്യൂക്ലിയോടൈഡ്? സെക്കൻഡറി ഡാറ്റാബേസ് ആൻഡ് പ്രോട്ടീൻ സെക്കൻഡറി ഡാറ്റാബേസ്. ഇതിന് എക്സാമ്പിൾ, ഈ ന്യൂക്ലിയോടൈഡ് പ്രൈമറി ഇതിന് എക്സാമ്പിൾ ആണ് ജെൻ ബാങ്ക് ഉണ്ട്, അതുപോലെ ഇ എം ബി എൽ അതുപോലെ തന്നെ DDBG. നമുക്കിനി ഇതിനെക്കുറിച്ച് പഠിക്കാനും വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ന്യൂക്ലിയോടൈഡ് പ്രൈമറി ഡാറ്റാബേസിൽ വരുന്നതാണ് ജെൻ ബാങ്ക്, EMBL, DDBG. ഇതൊക്കെ ഫുൾ ഫോം നമുക്ക് ഇത് പഠിക്കാനുണ്ട്. ദെൻ PIR, ഇതിന് എക്സാമ്പിൾസ് ആണ് PIR PDBയും. ഓക്കെ, ഇനി ന്യൂക്ലിയോടൈഡ് സെക്കൻഡറി ഡാറ്റയ്ക്ക് ജെൻ ബാങ്ക്, EMBL, DDBJ, PIR ആൻഡ് PDB. നെക്സ്റ്റ് ആണ് ന്യൂക്ലിയോടൈഡ് സെക്കൻഡറി ഡാറ്റാബേസിന് എക്സാമ്പിളാണ് റഫ്സ്ട്രീക്ക്, OMIM ആൻഡ് DBBT. പ്രോട്ടീൻ സെക്കൻഡറി ഡാറ്റാബേസുകൾക്ക് എക്സാമ്പിളാണ് 6PROT,
യൂണിപ്രോട്ട് സ്കോപ്പ്. എക്സാമ്പിളാണ് എച്ച് ഐ വി സീക്വൻസ് ആൻഡ് ഫ്ലൈ ബേസ്. ഇപ്പോൾ ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ ഡേറ്റാസിൻ്റെ കളക്ഷനാണ്. അത് എല്ലാവർക്കും അവൈലബിൾ ആവും. അത് ഏത് ഫോമിലായിരിക്കും? കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലായിരിക്കും. അങ്ങനെയുള്ള ബയോളജിക്കൽ ഡേറ്റാബേസുകളെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് തിരിക്കാം. പ്രൈമറി ബയോളജിക്കൽ ഡേറ്റാബേസിനെ നമുക്ക് ന്യൂക്ലിയോടൈഡ് പ്രൈമറി ഡേറ്റാബേസ് എന്നും പ്രോട്ടീൻ പ്രൈമറി ഡേറ്റാബേസ് എന്നും തിരിക്കാം. അതുപോലെ സെക്കൻഡറിയെയും ന്യൂക്ലിയോടൈഡ് സെക്കൻഡറി ഡേറ്റാബേസ് എന്നും പ്രോട്ടീൻ സെക്കൻഡറി ഡേറ്റാബേസ് എന്നും തിരിക്കുക. അതിനുള്ള എക്സാമ്പിൾസും ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൈമറി എന്തുവാ സെക്കൻഡറി എന്തുവാ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഡേറ്റാബേസുകളാണ്. പ്രൈമറി ഡേറ്റാബേസ് ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, കോമ്പസിറ്റ് ഡേറ്റാബേസ് ഉണ്ട്. എന്താണ് പ്രൈമറി ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ? ദേ ആർ ദ ഒറിജിനൽ ഡേറ്റ വിത്തൗട്ട് ചേഞ്ച്, ഓൾസോ നോൺ ആസ് ആർച്ചീവൽ. എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ ദ ഒറിജിനൽ ഡേറ്റ. പ്രൈമറി ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റയാണ്. വിത്തൗട്ട് ചേഞ്ച്, ചേഞ്ച് വരാത്ത, ഒരു ചേഞ്ചും ഇല്ലാതെ ഫസ്റ്റ് കളക്ട് ചെയ്യുന്ന ഡേറ്റ, ദാറ്റ് ഈസ് ദ പ്രൈമറി ഡേറ്റാബേസ്. ഇപ്പോൾ ഒറിജിനൽ ഡേറ്റയായിരിക്കും, ഒരു ചേഞ്ചും വരുത്താത്ത ഒറിജിനൽ ഡേറ്റയായിരിക്കും ഏതെന്ന് പറയുന്നത്? പ്രൈമറി ഡേറ്റാബേസ് എന്ന് പറയുന്നത്. എങ്ങനെ അറിയപ്പെടും? ആർച്ചീവ് എന്നും അറിയപ്പെടും. അതിന് എക്സാമ്പിളാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസുകളും പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസുകളും. ഇപ്പോൾ പ്രൈമറി ഡേറ്റാബേസിന് എക്സാമ്പിളാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസ് ആൻഡ് പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസ്, ദാറ്റ് ഇസ് ദ സിംബ്രോട്ട്, പി ഐ ആർ, എക്സെട്ര. ദെൻ ന്യൂക്ലിയോസൈഡ് സീക്വൻസ് ഡേറ്റാബേസുകളെ കുറിച്ചിട്ട് പറയുവാണ് ജെൻ ബാങ്ക്, ദാറ്റ് ഇസ് ദ, ഇതിനെ വേറെ പേര് പറയുക എന്താണ്, എൻ സി ബി ഐ ജെൻ ബാങ്ക് എന്നും പറയും. ദാറ്റ് അതുകൊണ്ട് എന്താണ്, ഇത് ഏതിന് കീഴിൽ വരുന്നതാണ്? അണ്ടർ നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി, നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ, അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ജെൻ ബാങ്ക്. അതുകൊണ്ടാണ് ഇതിനെ എൻ സി ബി ഐ ജെൻ ബാങ്ക് എന്നും പറയുന്നത്. അപ്പോൾ എൻ സി ബി ഐ ജെൻ ബാങ്ക് അല്ലെ ജെൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ്റെ കീഴിൽ വരുന്നതാണ്. എൻ സി ബി ഐ ഇസ് ദ പാർട്ട് ഓഫ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, ദാറ്റ് ഈസ് എൻ എൽ എം. NLM. ഇപ്പം എന്താണ്, എൻ സി ബി ഐ ഇസ് ദ പാർട്ട് ഓഫ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, ബെത്സഡ യു എസ്. ഓക്കെ, അപ്പോൾ എന്താണ് ജെൻ ബാങ്ക്? ജെൻ ബാങ്ക് പ്രൈമറി ഡേറ്റാബേസിന് എക്സാമ്പിൾസ് ആയിട്ട് ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസുകളും പ്രോട്ടീൻ ഡേറ്റാബേസുകളും ആണ് പറഞ്ഞത്. ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ജെൻ ബാങ്ക്, ദാറ്റ് ഈസ് എൻ സി ബി ഐ ജെൻ ബാങ്ക് എന്ന് പറയും. കാരണം അതെന്താണ്, ഇത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് എൻ സി ബി ഐ എന്ന് പറയുന്നത്. ഈ എൻ സി ബി ഐ എന്ന് പറഞ്ഞാൽ എൻ എൽ എമ്മിൻ്റെ, നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ പാർട്ടാണ് യു എസിലെ. ഓക്കെ, ഡേറ്റ ക്യാൻ ബി സബ്മിറ്റഡ് ബൈ എനി റിസർച്ചർ. ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള റിസർച്ചർക്കും ഇതിലേക്ക്, ജെൻ ബാങ്കിലേക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്യാം. എന്താ ഈസിലി അവൈലബിൾ, അത് എവിടെ ഇരിക്കുന്ന റിസർച്ചർക്കും ഇതിലേക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്യാം. ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഡേറ്റ അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ എന്താണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസുകൾ? അതിന് എക്സാമ്പിളായിട്ട് ജെൻ ബാങ്ക്. ജെൻ ബാങ്ക് ഏതിന് അണ്ടറിൽ വരുന്നതാണ്? നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആ എൻ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പാർട്ടാണ്? നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ പാർട്ടാണ് യു എസിലുള്ള. ഡേറ്റ ക്യാൻ ബി സബ്മിറ്റഡ് ബൈ എന്ന് അവിടെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിൻ്റെ എവിടെയുള്ള റിസർച്ചർക്കും അവിടേക്ക് എൻ സി ബി ജെൻ ബാങ്കിലേക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് കോളിലിരിക്കുന്ന സ്റ്റുഡൻറ്റിനും ഈ ഡേറ്റാസ് ഈസിലി ആയിട്ട് അവൈലബിൾ ആവുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ ജെൻ ബാങ്ക്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദ ഇ എം ബി എൽ, ദാറ്റ് ഈസ് യൂറോപ്യൻ മോളിക്കുലാർ ബയോളജി ലബോറട്ടറിൻ്റെ ഒക്കെ ഫുൾ ഫോം ഓർത്തിരിക്കുക.
യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി EMBL ഹെയ്ഡൽബർഗ് 1974 പ്രൊവൈഡ്സ് ഡേറ്റാബേസ് ഓഫ് DNA ആൻഡ് RNA സീക്വൻസ്. അപ്പോൾ ഇവരെന്താണ് DNA RNA സീക്വൻസുകളുടെ ഡേറ്റാബേസുകളെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്ത് സീക്വൻസുകളുടെ ആയിരിക്കും? വൈൽഡ് ടൈപ്പ് സീക്വൻസുകൾ ആയിരിക്കും. ഓക്കെ, അപ്പം ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ജെൻ ബാങ്ക് ആണ്. അത് നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ്റെ കീഴിൽ വരുന്നു. അത് ഏതിൻ്റെ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ US. അപ്പം ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള റിസർച്ചർക്കും ഇൻഫോർമേഷൻസ് അതിലേക്ക് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഈസി ആയിട്ട് ഈ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആവുകയും ചെയ്യും. അതുപോലെയാണ് യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി, ദാറ്റ് ഈസ് ദ EMBL. അത് എവിടെയാണ്? ഹിൽഡൽബർഗ്. 1974 ആണ് ഇത് വന്നത്. അതെന്തിന്? DNA RNA സീക്വൻസുകളെ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റാബേസുകളാണ്. അതെന്താണ്? വൈൽഡ് ടൈപ്പ് ഡേറ്റാബേസുകളായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് DDBG എന്ന് പറഞ്ഞാൽ. അതെന്താണ്? DNA ഡേറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ. ജപ്പാൻ്റെ DNA ഡേറ്റ ബാങ്ക് ആണ് DNA ഡേറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ, DDBJ. ഓക്കെ, DNA ഡേറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ ഓർത്തിരിക്കുക ഫുൾ ഫോം. അത് 1986 വന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സ്. എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സ്, ജപ്പാനിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഏത്? DNA ഡേറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ. ഓക്കെ, ഡേറ്റ കളക്ട് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എന്ത് കളക്ട് ചെയ്തിട്ടുണ്ട്? ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഡേറ്റ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത ഡേറ്റയെ എവിടോട്ട് ഷെയർ ചെയ്യും? ജീൻ ബാങ്കിലോട്ടും EMBL ഷെയർ ചെയ്യും. EMBL നമ്മൾ പറഞ്ഞു, യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി. Provides 99% data to INSDC, that is the International Nucleotide Sequence Database Collaboration. ഇതൊക്കെ അബ്രിവേഷൻസ് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഡേറ്റ ഷെയർഡ്? അപ്പോൾ ഇവിടെ കളക്ട് ചെയ്യുന്ന എല്ലാ ഭാഗത്ത് നിന്നും ഡേറ്റ കളക്ട് ചെയ്യും. ഈ ഡേറ്റ വേൾഡിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ട് അത് ആരുമായിട്ട് ഷെയർ ചെയ്യും? നമ്മുടെ ജെൻ ബാങ്കും EMBL ആയിട്ടൊക്കെ ഷെയർ ചെയ്യും. ഇത് എവിടെ ഉള്ളതാണ്? ഡേറ്റ DNA ഡേറ്റാബേസ് ഓഫ് ജപ്പാൻ, ജപ്പാനിലുള്ള ഡേറ്റാബേസ് ആണ്. ഇവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഡേറ്റ കളക്ട് ചെയ്യും, എന്നിട്ട് എവിടേക്ക് ഷെയർ ചെയ്യും? EMBL ജെൻ ബാങ്കിലേക്കും ഒക്കെ ഷെയർ ചെയ്യും. Provides 99% data to INSDC. INSDC means International Nucleotide Sequence Database Collaboration. International Nucleotide Sequence Database Collaboration. Okay? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്താണ്? ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ടെക്നോളജി, ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇൻഫോർമേഷൻ ടെക്നോളജിയെ ബയോളജിക്കൽ ഡേറ്റ അനാലിസിസ് സ്റ്റോറേജ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ ഇൻഫോർമ, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബയോളജിയുടെ ഫീൽഡിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയോ ഇൻഫോർമാറ്റിക്സ്. അതിൻ്റെ സ്കോപ്പ് പഠിച്ചു. സ്കോപ്പ് എന്തായിരുന്നു? സ്റ്റോർ ആൻഡ് മാനേജ് ബയോളജിക്കൽ ഡേറ്റ, സ്റ്റോർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബയോളജിക്കൽ ഡേറ്റ. പിന്നെന്തായിരുന്നു നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ്? RNA അനാലിസിസിൽ, ജീനോം അനാലിസിസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡേറ്റാബേസുകളെയാണ് കുറിച്ചിട്ടാണ് പഠിച്ചത്. എന്താണ് ഡേറ്റാബേസ്? ഡേറ്റാബേസസ് എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റ. അതെന്ത് എളുപ്പമാക്കുന്നു? ഡേറ്റ മാനേജ്മെൻറ്റ് ഈസി ആക്കാൻ വേണ്ടി ഡേറ്റയെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡേറ്റാബേസുകൾ എന്ന് പറഞ്ഞത്. റിലേഷണൽ ടൈപ്പ് ഡേറ്റാബേസുകളുണ്ട്, ഒബ്ജക്ട് ഡേറ്റാബേസുണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ ഡേറ്റാബേസുകളുണ്ട്. റിലേഷൻഷിപ്പ് മീൻസ് എന്താണ്? ടേബിളിൻ്റെ ഫോമിലായിരിക്കും കേട്ടോ റിലേഷൻഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഒബ്ജക്ട് ഫോമിലുള്ളതാണ് ഒബ്ജക്ട് ഡേറ്റാബേസുകൾ. പിന്നെ ബയോളജിക്കൽ ഡേറ്റകളെ കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ബയോളജിക്കൽ ഡേറ്റാബേസ്. ഈ ബയോളജിക്കൽ ഡേറ്റാബേസ് ഈസിലി അവൈലബിളും ആണ്. അതുപോലെ തന്നെ ഏത് ഫോമിലാണ്? കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള ബയോളജിക്കൽ ഡേറ്റാബേസുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു പ്രൈമറി, സെക്കൻഡറി ആൻഡ് സ്പെഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ പ്രൈമറിയെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു ന്യൂക്ലിയോടൈഡ് ആൻഡ് പ്രോട്ടീൻ. അതുപോലെ സെക്കൻഡറി ന്യൂക്ലിയോടൈഡ് സെക്കൻഡറി ഡേറ്റാബേസ് ആൻഡ് പ്രോട്ടീൻ സെക്കൻഡറി ഡേറ്റാബേസ്, അതിന് എക്സാമ്പിൾസും പഠിച്ചു. അതിൽ പ്രൈമറി ഡേറ്റാബേസിന് വരുന്ന ന്യൂക്ലിയോടൈഡ്, അതിനകത്ത് വരുന്ന ജെൻ ബാങ്ക്, EMBL, DDBJ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോട്ടീൻ ഡേറ്റാബേസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.